What's up guys, welcome to our channel. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ്ട്രോജൻ നമ്മുടെ ബോഡിക്കകത്ത് കൂടാൻ കാരണമാകുന്ന കുറച്ച് ടോപ്പ് 3 ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ മെയിൽ ബോഡിക്കകത്തെ നമ്പർ 1 മെയിൽ ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അതായത് നമ്മുടെ സെക്ഷൽ ആക്ടിവിറ്റീസിനും മസിൽ ബിൽഡിങ്ങും ഫാറ്റ് ലോസും അങ്ങനെ മെയിൽസിലെ നമ്പർ 1 ഹോർമോൺ എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. നമ്മുടെ ബോഡിക്കകത്ത് സ്വാഭാവികമായിട്ടും ഈസ്ട്രോജനും അതായത് ഫീമെയിൽ ഹോർമോണും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിപ്പോൾ കൂടാൻ കാരണമാകുന്ന ചില ഫുഡുകളെ കുറിച്ചും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എങ്ങനെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഇത് നമ്മുടെ ബോഡിക്കകത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം പല ഗൈനക്കോമാസ്റ്റി പോലുള്ള അതായത് ബ്രസ്റ്റ് പോലുള്ള എൻലാർജ്മെന്റ് മെന്നിലൊക്കെ ഉണ്ടാകുന്നതിന് കാരണമൊക്കെ ഇതുപോലത്തെ ഈസ്ട്രജൻ കൂടുന്നതും കൊണ്ടാണ്. അതുപോലെ ഓവർ ഫാറ്റ് ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ബോഡിക്ക് അത് ഈസ്ട്രജൻ കൂടുന്നതൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, നമുക്ക് ചെക്ക് ചെയ്യാം ഏതൊക്കെ ഫുഡാണ് നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജൻ കൂട്ടാൻ കാരണമാകുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള രണ്ട് ഭക്ഷണ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഫൈൻഡ് ഷുഗറും അതുപോലെ തന്നെ എക്സസ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും തന്നെയാണ്. അപ്പം ഇത് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഓൾറെഡി സ്പൈക്ക് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ ഷുഗറിനെ പറ്റിയും ശർക്കരനെ പറ്റിയുള്ള വീഡിയോ ചെയ്തതിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടുതലുള്ള ഫുഡാണ്. അപ്പോൾ കൂടുതലുള്ളതായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലോട്ട് പെട്ടെന്ന് തരും. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലിൻ പെട്ടെന്ന് സ്പൈക്ക് ആവും. അപ്പോൾ അങ്ങനെ ഇൻസുലിൻ സ്പൈക്ക് ആകുന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇൻസുലിൻ സ്പൈക്ക് ആയിട്ടുണ്ടെങ്കിൽ ഈ എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുവാണെങ്കിലോ ഈ ഷുഗർ കഴിക്കുവാണെങ്കിലോ ഒക്കെ പെട്ടെന്ന് തന്നെ ഇൻസുലിൻ സ്പൈക്ക് ആകുന്നതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ വരുന്നതുകൊണ്ട് ഒരു ഹോർമോൺ എന്ന് പറയുന്ന സംഭവം നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനം സപ്രസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇൻസുലിൻ്റെ എമൗണ്ട് കൂടി കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഈ സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിനെയും അതുപോലെ തന്നെ ഈസ്ട്രോജനെയും തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ സാധനം. അപ്പോൾ ഇത് സപ്രസ് ആയി കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ പിന്നെ ബോണ്ടിങ് നടക്കത്തില്ല. ഈ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനും തമ്മിൽ ബോണ്ടിങ് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ബോണ്ടിങ് നടക്കാത്തതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് നടക്കും. അപ്പം ഫ്രീ ആയിട്ട് ഈസ്ട്രോജൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അതിന് സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാൻ ബൂബ്സ് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഫെമിനൈൻ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് മെൻസിൽ കാണിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് തീർച്ചയായിട്ടും പോകാൻ വേണ്ടിയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷുഗർ അതായത് റിഫൈൻഡ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ ഹെൽത്തി ഫാറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുക. അപ്പോൾ ഹെൽത്തി ഫാറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുക, അതായത് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ പറ്റിയാണ് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് നമുക്ക് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കൺസ്യൂം ചെയ്യുക. അപ്പോൾ അതുപോലെ പീനട്സ് അതുപോലെ തന്നെ നട്സ് പലതരം നട്സിനൊക്കെ നമുക്ക് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ ഹെൽത്തി ഫാറ്റ് നിങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ കൺസ്യൂം ചെയ്യുകയാണ് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കൂടുന്നതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്ട്രോജൻ്റെ എമൗണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിഫൈൻഡ് ഷുഗർ കുറയ്ക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് കൺസ്യൂം ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഈസ്ട്രജൻ ലെവൽ കൂട്ടാൻ കാരണമാകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ ഫുഡാണ് നോൺ ഓർഗാനിക് ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് അല്ലാത്ത ഡയറി അതായത് മിൽക്കിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. നമ്മളിപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, നമുക്കിപ്പം ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും പെൺകുട്ടികൾ പല ആൾക്കാരും പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നു, അതായത് പ്രായപൂർത്തിയാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു 15-20 വർഷം മുമ്പ് വരെ ഈ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഹോർമോണലായിട്ടുള്ള ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നോൺ ഓർഗാനിക് ആയിട്ടുള്ള ഡെയറി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം പശുക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലുണ്ടാക്കാനുള്ള ഒരു മെഷീനായിട്ടാണ് ഇപ്പോൾ പല ഫാമുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹോർമോൺസ് അതായത് ഈസ്ട്രജൻ ഹോർമോണുകളൊക്കെ ഇതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് പാല് കൂടുതൽ കിട്ടാനുള്ള മെഥഡ് സ്വീകരിക്കും. അർബൻ ഏരിയയിലുള്ള മെൻസിൽ ഒരു 60% ആൾക്കാരിലും മാൻ ബൂബ്സ് അതായത് ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ മിൽക്ക് ഈ നോൺ ഓർഗാനിക് ആയിട്ടുള്ള മിൽക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കൊക്കെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത്ര പ്രശ്നമില്ല. നമ്മൾ നാട്ടും പുറത്തൊക്കെ ആകുമ്പോൾ എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ അടുത്ത് പശുവുള്ള ആൾക്കാർ അവർ 1-2 പശുവിനെ വളർത്തുന്നു, അവർ ചെറിയ കർഷകർ അങ്ങനെ ഉള്ള ആൾക്കാരാകുമ്പോൾ അത് ഒത്തിരി ഹോർമോണലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കില്ല, അത് ഓർഗാനിക് ആയിട്ടുള്ള മിൽക്കാണ്. അപ്പോൾ ഈ നോൺ ഓർഗാനിക് ആയിട്ട് അതിപ്പോൾ ഒരു റിസർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഡിസിപ്ലിനറി ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് മെഡിസിൻ ആൻഡ് എഞ്ചിനീയറിംഗ് ജപ്പാൻ നടത്തിയ ഒരു പരീക്ഷണം തെളിയിച്ചിരിക്കുന്ന ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇതിനെക്കുറിച്ച് മിൽക്ക് പ്രൊഡക്ട്സിനെ കുറിച്ച് അതിൻ്റെ റിസർച്ചിൽ നിന്നും കിട്ടിയ ഫാക്ട്സ് എന്ന് പറയുന്നത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. അതായത് ഒരു ഭൂരിഭാഗം വന്നിട്ടുള്ള നോൺ ഓർഗാനിക് ആയിട്ടുള്ള ഈ ഡെയറി പ്രൊഡക്ട്സ് അതായത് മിൽക്ക് കൊണ്ടുണ്ടാകുന്ന പല പ്രൊഡക്ട്സിനകത്തും ഈസ്ട്രോജൻ്റെ അളവ് വളരെയധികം കൂടിയ അളവിൽ ഈസ്ട്രോജൻ ഉള്ളതായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ കൂടുന്ന മാത്രമല്ല
പ്രശ്നം. നമ്മുടെ ബോഡിക്ക് അകത്ത് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു സാധനമുണ്ട്. അതെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ, അതായത് മെയിൽ ഹോർമോൺ, നമ്പർ വൺ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉണ്ടാകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഈ ഗൊണാഡോട്രോപ്പിനെ സപ്രസ് ചെയ്യുന്ന കമ്പോണൻസും കൂടെ ഈ മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്കകത്തേക്ക് എക്സ്ട്രാ ഹൈ ലെവലിലായിട്ടുള്ള ഈസ്ട്രജൻ വരും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡിക്കകത്ത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഗൊണാഡോട്രോപ്പിനെ സപ്രസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് നമുക്ക് എന്താണ് ഈ മിൽക്ക് പ്രൊഡക്ഷനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എന്താണ് നമുക്ക് ഇതിനകത്ത് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള മിൽക്ക്, അതായത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ നമ്മുടെ ലോക്കലായിട്ട് മിൽക്ക് അവൈലബിൾ ആണെങ്കിൽ ഓർഗാനിക് മിൽക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോട്ട് മിൽക്ക് എന്ന് പറയുന്നതാണ്, അതായത് ആട്ടിൻപാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആടിൻ്റെ പാലിൻ്റെ പ്രശ്നം പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ബയോ അവൈലബിലിറ്റി എന്ന് പറയും. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ന്യൂട്രിയൻസ് കൂടുതൽ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് എന്താ ന്യൂട്രിയൻ്റ് ആണെങ്കിലും ഡിവൈഡ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് കൂടുതൽ സംശയിച്ചെടുക്കാനായിട്ട് പറ്റുന്ന സാധനങ്ങളെയാണ് ബയോ അവൈലബിലിറ്റി കൂടുതലുള്ളതെന്ന് പറയുന്നത്. അപ്പം ഗോട്ട് മിൽക്ക് ഹൈ ബയോ അവൈലബിലിറ്റി ഉള്ളൊരു സാധനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഗോട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി മാസ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ ഹോർമോണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അതായത് ഈസ്ട്രോജനൊക്കെ കുത്തിവെക്കുന്നത് കമ്പാരിറ്റീവ്ലി മറ്റേ മിൽക്കുമായിട്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗോ ഓർഗാനിക് ഓർ ഗോ ഗോട്ട്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ അടുത്ത ഫുഡ്, നമ്മളിതിനെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമായിരിക്കും. അപ്പോൾ സോയനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും അറിയാം, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു പ്രോട്ടീൻ എന്നുള്ള പേരിലാണ് സോയ അറിയപ്പെടുന്നത് തന്നെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സോയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് മേടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോയയിൽ 98% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയക്കകത്ത് സീനോ ഈസ്ട്രജൻ എന്ന് പറയുന്നിട്ടുള്ള ഈസ്ട്രജൻ ആണുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ആയി നമ്മുടെ ശരീരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈസ്ട്രജൻ അല്ല ഈ സീനോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ സീനോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഇതിനെ മിമിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഈസ്ട്രജനെ മിമിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ എന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർട്ടിഫിഷ്യൽ സ്പൈറൽ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈസ്ട്രജനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രജൻ്റെ ലെവല് റൈസ് ചെയ്യുന്നു, ഒരുപാട് അങ്ങോട്ട് റൈസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ റൈസ് ചെയ്യുന്നത് എന്താ ഉണ്ടാകുന്നത് നമുക്കറിയാം, ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്ററോണിനെയും ഒക്കെ അധികമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലെവലിൽ ഇംബാലൻസ് വന്ന് കഴിയുമ്പോഴാണെങ്കിൽ ഫെമിനൈൻ ക്യാരക്ടേഴ്സൊക്കെ ഈ മെൻസിൽ ഉണ്ടാകും. എങ്കിലും നമുക്ക് സോയ കുറച്ചൊക്കെ കഴിക്കാം, നമുക്ക് എന്തോരം കഴിക്കാമെന്നുള്ള എമൗണ്ടും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വേറൊരു വീഡിയോസിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാനാണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കാം, ലിങ്കെല്ലാം ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളത് കയറി ഡെഫിനറ്റ് ആയിട്ട് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്കിപ്പോൾ കിട്ടുന്ന സോയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സോയ എന്ന് വെച്ചാൽ അതിൻ്റെ വിറ്റമിൻസും മിനറൽസും നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനം എടുത്തു കഴിഞ്ഞിട്ടുള്ള സോയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തുന്നത് തന്നെ ആയിരിക്കും നല്ലത്. നിങ്ങൾക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേയിൽ നിന്ന് തന്നെ കൺസ്യൂമെന്നാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയാണ് നമ്മുടെ ടോപ്പ് 3 ഈസ്ട്രജൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ബോഡിക്കകത്തുള്ള ഈസ്ട്രജൻ ഒന്ന് കുറയ്ക്കാനായിട്ട്, അതായത് മെയിൽ ബോഡിക്കകത്തുള്ള ഈസ്ട്രജൻ കുറയ്ക്കാനായിട്ട് നമുക്കൊരു ഫുഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. അതാണ് ഗൈസ് ക്രൂസിവറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൂസിവറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ്, അതുപോലെ നമ്മുടെ കോളിഫ്ലവർ, ബ്രോക്കോളി, അതുപോലുള്ള സാധനങ്ങളെയാണ് ക്രൂസിവറസ് വെജിറ്റബിൾ എന്ന് പറയുന്നത്. മൂന്ന് എക്സാമ്പിൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്രൂസിവറസ് വെജിറ്റബിളിൻ്റെ അകത്ത് ഒരു പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഇൻഡോൾ 3 കാർബിനോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്, അതായത് I3C എന്ന് നമുക്ക് പറയാം, ഇൻഡോൾ 3 കാർബിനോൾ. അപ്പോൾ ഈ സാധനം എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിനകത്തുള്ള ഈസ്ട്രോജനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ I3C എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈസ്ട്രോജൻ ലെവൽ കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്രൂസിഫറസ് ഇതെന്ന് പറയുന്നൊരു സൾഫറാണ്. സൾഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് എന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടിയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓക്സിഡൻസിനെ നശിപ്പിച്ചിട്ട് അതിൽ ഡീറ്റോക്സിഫിക്കേഷനാണ് നമ്മുടെ ബോഡിക്കകത്ത് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിക്കകത്തുള്ള ടോക്സിൻസിനെയൊക്കെ, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ബോഡിക്കകത്ത് ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സൾഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്ന്, നിങ്ങളുടെ ബോഡിക്കകത്ത് ഈസ്ട്രോജൻ്റെ ലെവൽ കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡിനെ ഡീറ്റോക്സിഫൈ ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും ടോക്സിൻസിനെ ഒക്കെ പുറന്തള്ളാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് ഇത് കൺസ്യൂം ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നമുക്ക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഏറ്റവും കൂടി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് പീക്ക് ടൈം ടെസ്റ്റോസ്റ്ററോണിൻ്റെ എന്ന് പറയുന്നത് മോർണിംഗ് ടൈമിലാണ്. അതായത് നമ്മൾ എഴുന്നേറ്റ് കഴിയും
ഒരു 4 മണിക്കൂറൊക്കെ ശേഷം വരെയാണ് ശേഷമാണ് ടെസ്റ്റോസ്റ്ററോൺ അതിൻ്റെ പീക്കിലേക്ക്. അതായത് ഇപ്പോൾ 10 മണി 11 മണി, അത് 6 മണിക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് 10 മണി 11 മണി റേഞ്ചിലായിരിക്കും ടെസ്റ്റോസ്റ്ററോൺ പീക്കിൽ നിൽക്കുന്നത്. പക്ഷേ ഈസ്ട്രോജൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഈവനിങ് ടൈമുകളിലാണ് ഈസ്ട്രോജൻ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കേണ്ടത് അപ്പോൾ രാത്രിയിലായിരിക്കണം, നൈറ്റിൽ നമ്മൾ കഴിച്ചിട്ട് എടുക്കുക. കാരണം ഈസ്ട്രോജൻ അപ്പോഴായിരിക്കും പീക്കിൽ നിൽക്കുന്നത്. നൈറ്റിൽ ഇത് കഴിച്ചിട്ട് കിടക്കുമ്പോൾ പ്രയോജനം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഫുള്ള് ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇത് വർക്ക് ചെയ്തോളും. എന്നിട്ട് രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ഹൈ ബൂസ്റ്റിൽ നിൽക്കുകയും ചെയ്യും. നമുക്ക് എന്നാ പറ്റും നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് നല്ല മാൻലി ആയിട്ട് ഇരിക്കാനായിട്ടും ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് നൈറ്റിൽ കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു നമുക്ക് ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്തോളും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശം കൊണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു കണ്ടൻറ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതായിരിക്കും.